അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള ഒരു മുസ്ലിമിന്റെ ബന്ധം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു മുസ്ലിമിന്റെ ബാധ്യതകൾ, അവനെക്കുറിച്ചുള്ള മഹത്തരമായ സ്മരണകൾ, അവ അറിയിക്കുന്ന അനേകം ദിഖറുകൾ, അനേകം പ്രകീർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിഖറുകളിൽ മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ വളരെ നിരന്തരമായി ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ദിഖറുകളിൽ ഒന്നാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലാഹുവിന്റെ ദൂതനായി നിയോഗിച്ച ഘട്ടത്തിൽ സൂറത്തുൽ അലഖ് എന്ന ആദ്യത്തെ അധ്യായത്തിലെ 5 വചനങ്ങൾ അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നു ഉറച്ച് അവിടുത്തെ വീട്ടിൽ പുതച്ചുമൂടി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഭയത്തിൽ നിന്ന് മോചിതനാക്കിക്കൊണ്ട് അവിടുത്തെ പ്രബോധനത്തിന്റെ മൈതാനിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതച്ചുമൂടി കിടക്കുന്നവരെ, ഖും ഫഅൻദിർ, അല്ലാഹുവിന്റെ റസൂലെ എഴുന്നേൽക്കുക, ഫഅൻദിർ, ജനങ്ങൾക്ക് താക്കീത് നൽകുക, വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിന്റെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് അവന് തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ എന്ന വചനം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട മഹത്തരമായ വാക്കാണ്. ഇസ്ലാമിലെ ഇബാദത്തുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, അനേകം ഇബാദത്തുകളുടെ ആരംഭവും ആ ഇബാദത്തുകളിൽ പ്രകടമായി നിൽക്കുന്ന അടയാളവുമാണ് തക്ബീർ. ഏതാണ് ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ കർമ്മം? നിസ്കാരമാണ്. നിസ്കാരം ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. നിസ്കാരത്തിൽ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നാം നീങ്ങുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിസ്കാരത്തിലേക്ക് വിളിച്ചു തുടങ്ങുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന വാക്കുകൊണ്ടാണ് അദാനിന്റെ ബാങ്കൊലികൾ മുഴങ്ങുന്നത്. അത് ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന വാക്കുകൊണ്ടാണ്. നിസ്കാരത്തിന് സമയമായാൽ ഇഖാമത്ത് വിളിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന വാക്കുകൊണ്ടാണ്. മുസ്ലിമീങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടു നൽകിയ വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന 2 പെരുന്നാളുകൾ, 2 ഈദുകൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, മുസ്ലിമീങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ ധ്വനികളാൽ മുഴങ്ങുന്ന ദിവസങ്ങളാണ് പെരുന്നാളിന്റെ ദിവസങ്ങൾ. ഹജ്ജിന്റെ ഇബാദത്തുകളിൽ തക്ബീറുകൾ ധാരാളമായി ഉണ്ട്. ഇസ്ലാമിലെ അനേകം ഇബാദത്തുകൾ തക്ബീറുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനധികം വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അവന്റെ വചനങ്ങൾ കഴിഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളിൽ ഒന്നാണ് അല്ലാഹു അക്ബർ എന്ന ഈ വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ 4 വാക്കുകളാണ്. അതിലൊന്ന് സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ്, മൂന്നാമത്തേത് വലാ ഇലാഹ ഇല്ലല്ലാഹ്, നാലാമത്തേത് അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, ഈ പറഞ്ഞ 4 വാക്കുകളിൽ ഏതുകൊണ്ട് നീ ആരംഭിച്ചാലും, ഏത് ആദ്യം പറഞ്ഞാലും, ഏത് അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല. ഈ 4 വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയങ്കരമായ വാക്കുകളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ഞാൻ അവന്റെ അടിമയാണ്, അല്ലാഹുവിനെ അനുസരിക്കേണ്ടവനാണ്, അവന്റെ മുൻപിൽ വിനയത്തോടുകൂടി നിൽക്കേണ്ടവനാണ്, താഴ്മയുണ്ടാകേണ്ടവനാണ്, അഹങ്കരിക്കാൻ പാടില്ലാത്തവനാണ് എന്ന ബോധ്യം അരക്കിട്ടുറപ്പിക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വാക്ക്. അഹങ്കാരമുണ്ടാക്കുന്ന വാക്കല്ല അത്, വിനയമുണ്ടാക്കുന്ന വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സഹാബിമാർ പറയുന്നു, കുന്നാ നുസാഫിറു മഅ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇദാ സഇദ്ന കബർന വഇദാ ഹബത്ന സബ്ഹന. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉയരങ്ങൾ കയറി താണ്ടി കഴിഞ്ഞാൽ, ഉയരങ്ങളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ, ഉയരങ്ങൾ താണ്ടിയാൽ ഞങ്ങൾ പറയും അല്ലാഹു അക്ബർ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പർവ്വതങ്ങൾ കയറിക്കഴിഞ്ഞാൽ, വലിയ ഉയരമുള്ള പ്രദേശങ്ങൾ താണ്ടിക്കടന്നാൽ അവന്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു അഹങ്കാരം വരും. ഇതാ ഈ പർവ്വതം എന്റെ കാൽ ചുവട്ടിലാണ്, ഞാനിതാ ഈ പർവ്വതത്തെ കീഴടക്കിയിരിക്കുന്നു. അഹങ്കാരം ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സന്ദർഭമാണത്. അതുകൊണ്ട് സഹാബികൾ പറയുന്നു, ഞങ്ങൾ ഉയരങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള യാത്രകളിൽ ഉയരങ്ങളിലെത്തിയാൽ അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ, നിത്യവും എത്ര എത്ര തവണയാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക് അവൻ പറയുന്നത്? അദാനിലും നിസ്കാരങ്ങളിലുമെല്ലാം എത്രയെത്ര തവണയുണ്ട്? 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 22 തവണ തക്ബീറുകളുണ്ട്. 2 റക്അത്തുള്ള നിസ്കാരത്തിൽ 11 തവണ തക്ബീറുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ റക്അത്തുകളിലും 5 തക്ബീറുകൾ വീതമുണ്ട്. ഒരു മനുഷ്യൻ നിത്യവും 5 നേരം നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ ഫർദായ നിസ്കാരങ്ങളിൽ മുഴുവനുമായി ഒരു ദിവസം 94 തവണ അവൻ തക്ബീർ ചൊല്ലുന്നുണ്ട്. അള്ളാഹു അക്ബർ എന്ന വാക്ക് അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, ഇതിനോടൊപ്പം ഒരാൾ സുന്നത്തുകൾ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ, ദുഹ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ, വിത്ര നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ, രാത്രി നിസ്കാരത്തിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ, എത്ര തവണ അവൻ തക്ബീർ ചൊല്ലുന്നുണ്ടായിരിക്കും? അതിനുശേഷം, നിസ്കാരത്തിന് ശേഷം 33 തവണ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന വാക്ക് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. ഈ പറഞ്ഞതെല്ലാം അവൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 300 ചില്ലാനം തവണ ഒരു മനുഷ്യൻ ഒരു ദിവസം അല്ലാഹു അക്ബർ എന്ന വാക്ക് അവന്റെ തക്ബീറായി അവൻ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് സഹോദരങ്ങളെ അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം? എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞതുപോലെ, അബ്ലഗു കലിമത്തിൻ ഖാലഹൽ അറബു ഫി തഅദീം വൽ ഇജ്ലാൽ കലിമത്തു തക്ബീർ. അറബികൾ പറഞ്ഞ വാക്കുകളിൽ ആദരവിന്റെയും മഹത്വത്തിന്റെയും പ്രതാപത്തിന്റെയും അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വിശാലമായ വചനം അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. അതിനേക്കാൾ ആശയ സമ്പുഷ്ടമായ മഹത്വത്തിന്റെയും പ്രതാപത്തിന്റെയും വിശേഷണങ്ങൾ അറിയിക്കുന്ന മറ്റൊരു വാക്ക് അറബികൾ ഉച്ചരിച്ചിട്ടില്ല എന്ന് മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞതായി കാണാം. എന്താണ് അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം? അല്ലാഹ്, എന്റെ റബ്ബ്, എന്നെയും നമ്മയും സൃഷ്ടിച്ചവൻ, നാം ഏവരെയും പടച്ചവൻ, റബ്ബുൽ ആലമീനായവൻ, ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള സർവചരാചരങ്ങളെയും അർശിനെയും കുർസിയിനെയും പടച്ചവൻ അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്കിന്റെ ഉള്ളടക്കം, ഈ വാക്കിന്റെ ആശയപരമായ അതിന്റെ സമുദ്രസമാനമായ വലുപ്പം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സഹോദര, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നീ അർത്ഥമാക്കുന്നത് അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അവനോളം വലുപ്പമുള്ള, അവന്റെ വലുപ്പത്തോട് സമാനതകളുള്ള, അവന്റെ വലുപ്പത്തിനോട് കിടപിടിക്കാവുന്ന, അതിനോട് തുല്യതപ്പെടുത്താവുന്ന, അതിനോട് സാമ്യതപ്പെടുത്താവുന്ന ഒരു വസ്തുവുമില്ല. നിന്റെ മുകളിൽ ഇതാ പരാവാരം പോലെ പടർന്നു കിടക്കുന്ന ഈ ആകാശമുണ്ടല്ലോ, അതിനു മുകളിലുള്ള നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ, അതിനു മുകളിലുള്ള സൂര്യനുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലുപ്പത്തിന് മുൻപിൽ ഒരു കടുകുമണിയോളം പോലും വലുപ്പമില്ല. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അവനോളം വലുപ്പമുള്ള ഒന്നുമില്ല. അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ, അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ് എന്നാണ് ആ പറയുന്ന വാക്കിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ വലുപ്പം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, യഹൂദന്മാരെ കുറിച്ചാണ് അല്ലാഹു അത് പറഞ്ഞത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ അല്ലാഹുവിനെ കണക്കാക്കിയിട്ടില്ല, അല്ലാഹുവിനെ ആദരിക്കേണ്ട പ്രകാരം അവർ അല്ലാഹുവിനെ ആദരിക്കുന്നില്ല. വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ, അന്ത്യനാൾ ഉണ്ടായി കഴിഞ്ഞാൽ, നീ നിൽക്കുന്ന ഭൂമി ഉണ്ടല്ലോ, വൽ അർദു ഖബ്ലതുഹു യൗമൽ ഖിയാമ, ആ ദിവസം അള്ളാഹുവിന്റെ കയ്യിൽ ഈ ഭൂമി അവൻ പിടിക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാതു ബിയമീനി, ഈ കാണുന്ന എണ്ണമില്ലാത്ത നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും അനേകം ഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ വലിയ ആകാശമുണ്ടല്ലോ, വസ്സമാവാതു മത്വിയാതു ബിയമീനി, ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വലം കൈയിൽ ചുരുട്ടി പിടിക്കുന്നതാണ്. അതിനു മാത്രമാണ് അതുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അവൻ എല്ലാത്തിനേക്കാളും വലിയവനാണ്. അവന്റെ അർശ്, അവന്റെ കുർസി, അവന്റെ ആകാശഭൂമികൾ, അവയെല്ലാം അല്ലാഹുവിന്റെ മുൻപിൽ അങ്ങേറ്റം 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 ചെറുതാണ്. സഹോദര, അവനാണ് നിന്റെ റബ്ബ്, അവനാണ് നിന്റെ ശ്രദ്ധാവ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ അർത്ഥങ്ങളിൽ ഒന്നാണത്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളിൽ ഒന്ന്, അല്ലാഹു അവന്റെ എല്ലാ വിശേഷണങ്ങളിലും ഏറ്റവും വലിയവനാണ്. അവന് ഏതൊരു വിശേഷണമുണ്ടോ ആ വിശേഷണങ്ങൾ എല്ലാം, ആ ഗുണങ്ങളെല്ലാം, അതിലെല്ലാം അല്ലാഹു ഏറ്റവും മുകളിലാണ്. കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? കാരുണ്യം നിങ്ങൾ അറിയില്ലേ ആ വിശേഷണത്തെ കുറിച്ച്? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അർഹമുർ റാഹിമീനാണ്, ഏറ്റവും വലിയ കരുണാനിധിയാണ്. അവനോളം കരുണയുള്ള ഒന്നുമില്ല, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത, ഒരിക്കലും നിലക്കാത്ത കാരുണ്യത്തിന്റെ ഉടമയാണ് നിന്റെ റബ്ബ്. അവന്റെ വിശേഷണങ്ങൾ സർവതും ഏറ്റവും മുകളിലാണ്. അതാണ് അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയെ കുറിച്ച് നിനക്ക് എന്തറിയാം? അല്ലാഹുവിന്റെ ശിക്ഷ അതുപോലെ ശിക്ഷിക്കുന്ന ഒരാളുമില്ല. അവന്റെ ശിക്ഷ ഏറ്റവും കഠിനമാണ്, ഏറ്റവും വേദനയുണ്ടാക്കുന്നതാണ്, ഏറ്റവും വലിയ ശിക്ഷയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അന്ത്യനാളിൽ മനുഷ്യർ വന്നെത്തിക്കഴിഞ്ഞാൽ ആ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നതുപോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അന്ന് അല്ലാഹു ഒരാളെ ബന്ധിക്കുന്നത് പോലെ ഒരാളും മറ്റൊരാളെ ബന്ധിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശേഷണങ്ങൾ ഏറ്റവും പൂർണ്ണമാണ്. അല്ലാഹുവിന്റെ അറിവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അല്ലാഹുവിന്റെ കേൾവിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? അല്ലാഹുവിന്റെ കാഴ്ചയെ കുറിച്ച് നിനക്ക് എന്തറിയാം? നിന്റെ റബ്ബ് നിന്റെ കണ്ണുകൾ ഒന്ന് ചെറുതായി ചലിച്ചാൽ അതവൻ അറിയുന്നതാണ്. വമാ തുഖ്ഫി സുദൂർ, നിന്റെ ഹൃദയങ്ങൾക്കുള്ളിൽ, അതിന്റെ ഉള്ളറകളിൽ നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അതല്ലാഹു അറിയുന്നതാണ്. അലാ യഅലമു മൻ ഖലഖ വഹുവ ലതീഫുൽ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിങ്ങളെ പഠിച്ചത്, അവൻ അറിയുകയില്ലേ? അവൻ ലതീഫാണ്, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്, അവൻ ഖബീറാണ്, നിങ്ങൾ മറച്ചു വെക്കുന്ന രഹസ്യങ്ങൾ അവയെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അറിവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫിസ്സമാവാതി ഔ ഫിൽ അർദി യാതി ബിഹാ അല്ലാഹ്. നീ ഒളിപ്പിച്ചു വെക്കുന്നത് ഒരു കടുകുമണിയോളം വലുപ്പമുള്ള കാര്യമാണെങ്കിലും, ആകാശത്തിന്റെ വിശാലതകളിൽ അവിടെയാണ് നീ അത് ഒളിപ്പിക്കുന്നത് എങ്കിലും, ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഇരുട്ട് നിറഞ്ഞ പാറകൾക്കുള്ളിലാണ് നീ അത് ഒളിപ്പിക്കുന്നത് എങ്കിലും, അല്ലാഹു അതിനെക്കുറിച്ച് അറിയുന്നതാണ്. അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് സഹോദര, ഈ വാക്ക് ഏറ്റവും മഹത്തരമായ വാക്കുകളിൽ പെട്ടതാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോളം വലുപ്പമുള്ള, അല്ലാഹുവിനോളം സ്ഥാനമുള്ള, അല്ലാഹുവിനോളം അവൻ സ്നേഹിക്കുന്ന, അല്ലാഹുവിനോളം അവൻ പ്രതീക്ഷ വെക്കുന്ന, അല്ലാഹുവിനോളം അവൻ ഭയക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം അതാണ്. അതാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു മുസ്ലിം അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞതിന് ശേഷം അവൻ കെട്ടിയ ഉറുക്കുകളിൽ അവൻ ബരമേൽപ്പിക്കുക? എങ്ങനെയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം അവൻ ഔലിയാക്കന്മാർക്ക് നേരെ കൈകൾ നീട്ടുക? എങ്ങനെയാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം
അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തവരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തവർ എന്റെ പ്രയാസങ്ങൾ നീക്കുമെന്ന് വിചാരിക്കുക, അവന്റെ രോഗങ്ങൾ മാറ്റുമെന്ന് അവൻ വിചാരിക്കുക. അല്ലാഹു അക്ബർ, അതിന്റെ അർത്ഥം അതാൻ സഹോദര, അല്ലാഹു അക്ബർ എന്ന് നീ ഉച്ചരിക്കുന്നു എങ്കിൽ, ആത്മാർത്ഥമായാണ് നീ ഈ വാക്ക് പറയുന്നത് എങ്കിൽ, നിന്റെ മനസ്സിൽ കാപട്യമില്ലെങ്കിൽ, ഈ വാക്കിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നീ പറയുന്നത് എങ്കിൽ, നീ അല്ലാഹുവിനോട് തൗഹീദ് ഉള്ളവനാകുക. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക, അവനിൽ മാത്രം പ്രതീക്ഷ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ മേലാണ് മുഅ്മിനീങ്ങൾ ബലമേൽപ്പിക്കേണ്ടത്. അല്ലാഹു ഖുർആനിൽ നബിമാരെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനന റഗബൻ വറഹബ വകാനു ലന ഖാശിഈൻ. അല്ലാഹുവിന്റെ നബിമാർ അവരുടെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയും അവരുടെ അങ്ങേയറ്റത്തെ ഭയവും അല്ലാഹുവിന്റെ മേൽ മാത്രമായിരുന്നു. നബിമാർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒരു ആൾ ദൈവങ്ങൾക്കും സ്ഥാനമുണ്ടായിരുന്നില്ല, ഒരു മക്ബറകൾക്കും സ്ഥാനമുണ്ടായിരുന്നില്ല, ഒരു ജാറങ്ങൾക്കും സ്ഥാനമുണ്ടായിരുന്നില്ല, ഒരു ജാറത്തിലെ വെള്ളത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല. അവർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൈകളിൽ ഒരു ഉറുക്കുണ്ടായിരുന്നില്ല, അവരുടെ കൈകളിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നില്ല, അവർ ബലമേൽപ്പിച്ചിരുന്നത് അല്ലാഹുവിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ തിരിച്ചറിയുക. അത് കേവലം എവിടെയെങ്കിലും പറഞ്ഞു തീർക്കാനുള്ള, പിന്നെ മറന്നുപോകാനുള്ള നിന്റെ രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല, അത് മുസ്ലിമിന്റെ ഹൃദയത്തിലെ വിശ്വാസമാണ്, അത് മുസ്ലിമിന്റെ ഹൃദയത്തിലെ അഖീദയാണ്, അത് മുസ്ലിമിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്ന വിശ്വാസമാണ്. ആ വിശ്വാസം തിരിച്ചറിയാതെ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് സഹോദര എന്തു പ്രയോജനമാണുള്ളത്? അല്ലാഹു അക്ബർ എന്ന് നീ പറയുന്നു, നിനക്ക് ഏറ്റവും വലുതായി തീരുന്നത് അല്ലാഹു അല്ലാത്തവരുടെ വിധിവിലക്കുകളാണ് എങ്കിൽ, അല്ലാഹു കൽപ്പിച്ച ഹറാമുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, അവൻ കൽപ്പിച്ച വാജിബുകൾ നീ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ, എന്തർത്ഥമാണ് അല്ലാഹു അക്ബർ എന്ന വാക്കിനുള്ളത്? അല്ലാഹു അക്ബർ എന്ന് നീ ഉച്ചരിക്കുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് മുകളിൽ നിന്റെ വീടിനെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവനെയും നിന്റെ സമ്പത്തിനെയും നിന്റെ അധികാരത്തെയും നിന്റെ താല്പര്യങ്ങളെയും നിന്റെ ദേഹേച്ഛകളെയും നീ മുന്നിൽ വെക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹു അക്ബർ എന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത്? സഹോദരങ്ങളെ, ഈ നാമം മഹത്തരമായ നാമമാണ്. അല്ലാഹു അക്ബർ എന്ന വാക്ക് അത് ഉന്നതമായ വാക്കാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കണം. ആ റബ്ബാണ് ഏറ്റവും വലിയവൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു എങ്കിൽ, ആയിരക്കണക്കിന് വരുന്ന സൈന്യങ്ങൾ മുന്നിൽ ആർത്തലച്ചു വന്നാലും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, ബലമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ് എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കുമായിരുന്നു. സഹോദരങ്ങളെ, നിന്റെ സ്റ്റാറ്റസുകളിൽ, നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റി മാത്രം വെക്കേണ്ട ഒരു വാക്കല്ല അത്, ഹൃദയത്തിൽ പ്രവേശിക്കേണ്ട വാക്കാണ്. അതിനു പിന്നിൽ ഒരു വിശ്വാസമുണ്ട്, അതിനു പിന്നിൽ ഒരു ആദർശമുണ്ട്, അതിനു പിന്നിൽ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നീ തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും ആളുകൾക്ക് കേവല മുദ്രാവാക്യങ്ങൾക്കപ്പുറം, കേവല ഒറ്റവിളിക്കലുകൾക്കപ്പുറം, കേവല അട്ടഹാസങ്ങൾക്കപ്പുറം ഈ വാക്കുകൾക്ക് അർത്ഥമില്ലാതെ ആയിരിക്കുന്നു. സഹോദര, അല്ലാഹു അക്ബർ എന്നത് ഇസ്ലാമിന്റെ തലവാചകമാണ്. ഇതിനൊരർത്ഥമുണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമുക്ക് അല്ലാഹു ആകണം ഏറ്റവും വലുത്, അവന്റെ ദീനായിരിക്കണം ഏറ്റവും വലുതാകേണ്ടത്, അല്ലാഹുവിന്റെ കൽപ്പനകളായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതാകേണ്ടത്, അവൻ വിലക്കിയ കാര്യങ്ങളാകണം നാം ഏറ്റവും അധികം ഉപേക്ഷിക്കേണ്ടത്, അല്ലാഹുവിന്റെ തൃപ്തിയായിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാകേണ്ടത്. അപ്പോഴാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക് നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്വം തിരിച്ചറിയുന്ന മുഅ്മിനീങ്ങളിൽ മുഅഹിദീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد بهمان نرايا سحوذر انجلي الله سبحانه وتعالى ودو لككل جيودة البالي چون تقوي الله ورائي مرنم ورائي جيوكان سردكنا مين ورمو پڑتغيان
സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ എന്ന വാക്ക് നിസ്കാരവുമായി അഭേദ്യമായ ബന്ധമുള്ള വാക്കാണ്. ഒരു മുസ്ലിം അവന്റെ നിസ്കാരത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്ന് മസ്ജിദുകളിൽ നിന്ന് വിളി കേൾക്കുമ്പോഴാണ്. അല്ലാഹു അക്ബർ എന്ന വിളി കൊണ്ടാണ് അവന്റെ ഇഖാമത്തുകൾ ആരംഭിക്കുന്നത്. എന്തിനു നിസ്കാരത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത് ആദ്യമായി പറയുന്ന അവന്റെ വാക്ക് അല്ലാഹു അക്ബർ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിഫ്താഹു സ്സലാത്തി അത്തഹൂർ, നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ്, വുദു എടുക്കലാണ്. വതഹ്രീമുഹ തക്ബീർ, നിസ്കാരത്തിലേക്ക് നീ പ്രവേശിക്കുന്നത് അതിന്റെ തഹ്രീം തക്ബീറാണ്, അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. അൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തക്ബീർ എന്നത് നിസ്കാരത്തിന്റെ ആരംഭമാണ് എന്ന് മാത്രമല്ല, നീ ചിന്തിക്കുകയാണ് എങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നീ ആരംഭിക്കുന്ന ഈ നിസ്കാരം, അത് യഥാർത്ഥത്തിൽ ഈ വാക്കിന്റെ വിശദീകരണമാണ് അതിന്റെ അവസാനം വരെ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നീ ആരംഭിക്കുന്ന നിസ്കാരം യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വിശദീകരണമാണ്. നീ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞതിന് ശേഷം നീ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു. അല്ലാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിന്നെ നയിക്കാൻ വേണ്ടി നീ ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. അല്ലാഹുവിന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് നീ അവന്റെ മുൻപിൽ റുകൂഇൽ വീഴുന്നു, പ്രണാമം നമിക്കുന്നു. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുന്നു. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ വിനയം കാണിക്കുകയാണ്. സഹോദരങ്ങളെ, തക്ബീർ, അല്ലാഹു അക്ബർ എന്ന ഈ വാക്ക് അത് നമ്മുടെ നിസ്കാരത്തിൽ സ്വാധീനം ചെലുത്തേണ്ട വാക്കാണ്. ആ വാക്ക് പറയുന്നതോടുകൂടി ഇനി നീ മനുഷ്യരോട് സംസാരിക്കുന്നില്ല, നീ അല്ലാഹുവിനോടാണ് സംസാരിക്കുന്നത്. നീ അവനുമായുള്ള രഹസ്യ സംഭാഷണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നീ ചിരിക്കാൻ പാടില്ല, ചിരിച്ചു കഴിഞ്ഞാൽ നിന്റെ നിസ്കാരം ബാത്തിലായിരിക്കുന്നു. ഗൗരവപ്പെട്ട ഒരു നൃത്തമാണ് നീ നിൽക്കുന്നത്, അനാവശ്യമായി ചലിക്കാൻ പാടില്ല. ആ നിസ്കാരത്തിൽ നിന്റെ നോട്ടം നീ സുജൂദിന്റെ ഭാഗത്തേക്ക് ആക്കിയിരിക്കണം. നീ കണ്ണ് ആകാശത്തേക്ക് ഉയർത്താൻ പാടില്ല. സുജൂദിൽ നീ ഏറ്റവും മര്യാദയുള്ള രൂപത്തിൽ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരിക്കലും നായ കൈപരത്തി വെക്കുന്നത് പോലെ സുജൂദിൽ കൈപരത്തി വെക്കരുത്. സുജൂദിൽ കൈകൾ ഭൂമിയിൽ പരത്തി വെക്കാൻ പാടില്ല, മറിച്ച് കൈപ്പത്തി ഭൂമിയിൽ പതിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി വെക്കണം. നിൽക്കുമ്പോൾ അടക്കമുണ്ടാകണം, ഒതുക്കമുണ്ടാകണം. അള്ളാഹുവിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഹദീസുകളിൽ കാണാം, വായിൽ എന്തെങ്കിലും വന്നാൽ മുന്നിലേക്ക് തുപ്പരുത്, നീ ഇടതുവശത്തേക്കാണ് തുപ്പേണ്ടത്. അള്ളാഹു നിന്റെ മുൻപിൽ നീ അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കാരത്തിൽ കോട്ടുവായി ഇടുകയും ഹാ എന്ന് പറയുകയും ചെയ്താൽ ദാഹിക ശൈത്താനു മിൻ, പിശാച് അവനെ നോക്കി ചിരിക്കുന്നതാണ്. അവൻ ഇത്രമാത്രം മഹത്തരമായ ഒരു പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനെ കോട്ടുവായി ഇടുന്നുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ട് പിശാജ് അവനെ നോക്കി ചിരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് അവനേക്കാൾ വലുതായി ഒന്നുമില്ല. എൻ്റെ കുടുംബമില്ല, എൻ്റെ ഭാര്യയില്ല, എൻ്റെ മക്കളില്ല, എൻ്റെ വീടില്ല, എൻ്റെ ബിസിനസ്സില്ല, എൻ്റെ സമ്പത്തില്ല, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞു നോക്കുക, നമ്മുടെ ജീവിതം അങ്ങനെയാണോ? അല്ലാഹു അക്ബർ എന്ന ആ വാക്ക് അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണോ അല്ലാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കുന്നത്? അങ്ങനെയാണോ ഖുർആനിനെ നമ്മൾ സമീപിക്കുന്നത്?
അങ്ങനെയാണോ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്? അങ്ങനെ അള്ളാഹു ആണ് ഏറ്റവും വലുത് എന്ന അർത്ഥത്തിൽ പ്രയാസങ്ങൾ വന്നാൽ അള്ളാഹുവിലേക്ക് ഓടിയണയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന് മുൻപിൽ കരഞ്ഞിട്ട് എത്ര ദിവസമായി, എത്ര ദിവസമായി അള്ളാഹുവിന്റെ മുൻപിൽ കരഞ്ഞിട്ട്, എത്ര ദിവസമായി തിന്മകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചിട്ട്, എത്ര ദിവസമായി അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ട്, എത്ര ദിവസമായി അള്ളാഹുവിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ഒരു തവണ നിസ്കരിച്ചിട്ട്, എത്ര ദിവസമായി അള്ളാഹുവിന്റെ കലാമാണല്ലോ ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ ഖുർആൻ പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി, എത്ര ദിവസമായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അവൻ എനിക്ക് അവതരിപ്പിച്ചു നൽകിയത് ഞാൻ പഠിക്കണമല്ലോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തെ മതിച്ചിട്ട് എത്ര ദിവസമായി, എത്ര ദിവസമായി പ്രയാസങ്ങൾ വരുമ്പോൾ എന്റെ റബ്ബ് എനിക്കുണ്ട്, ഞാൻ അവനിൽ പരമേൽപ്പിച്ചവനാണ് എന്ന സമാധാനം ഹൃദയത്തെ മൂടിയിട്ട്, എത്ര ദിവസമായി സഹോദരങ്ങളെ ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണല്ലോ, അവന്റെ മുൻപിൽ പോയി നിൽക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട്, എത്ര ദിവസമായി അള്ളാഹു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ സ്വർഗമുണ്ട്, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണമല്ലോ എന്ന് ആലോചിച്ചു, എത്ര ദിവസമായി അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷയായി ഒരുക്കി വെച്ച ഒരു നരകമുണ്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ അതിനുവേണ്ടി പ്രവർത്തിക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട്, അള്ളാഹു അക്ബർ എന്ന വാക്ക് സഹോദര ചിരിച്ചു തള്ളാവുന്ന ഒരു വാക്കല്ല, അത് ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കേണ്ട, ഹൃദയത്തിൽ സ്വാധീനമുണ്ടാക്കേണ്ട വാക്കാണ്. നാമും നമ്മുടെ റബ്ബുമായുള്ള ബന്ധം എന്താണ് എന്നത് നാം പരിശോധിക്കാൻ നമ്മെ സഹായിക്കുന്ന വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റബ്ബിനെ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം തിരിച്ചറിയുന്ന അവന്റെ മുഹിദീങ്ങളായ മുഅ്മിനീങ്ങളായ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين المستضعفين في كل مكان اللهم انصر المسلمين المستضعفين في كل مكان اللهم احفظ المسلمين من كل شرور اللهم احفظ المسلمين من كل فتن ما ظهر منها وما بطن اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم